ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും പ്രകൃതിയുടെ പച്ചപ്പും പല ദിക്കുകളിൽ നിന്ന് ഒറ്റയ്ക്കും കൂട്ടമായും എത്തുന്ന വിശ്വാസികളും. ഇടവേളയ്ക്ക് ശേഷം ഭക്തിസാന്ദ്രമാണ് കൊട്ടിയൂർ. ഞായറാഴ്ച രാത്രി നടന്ന നെയ്യാട്ടം ചടങ്ങോടുകൂടി വൈശാഖോത്സവ നഗരി ഉണർന്നു. ഭണ്ഡാരം എഴുന്നള്ളി കഴിയുന്നതോടുകൂടി ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും ഭക്തനിബിഡമാകും. സവിശേഷമായ ചടങ്ങുകളാണ് കൊട്ടിയൂർ വൈശാഖോത്സവ നാളുകളിൽ എല്ലാം പ്രാധാന്യമുള്ളവയും. അവയിലൊന്നാണ് കുടയെഴുന്നള്ളത്ത്. അക്കരെ സന്നിധാനത്ത് അമ്മാറക്കൽ തറയിൽ സ്ഥാപിക്കാനുള്ള വലിയ കുടയും ചോതിവിളക്കിന് സ്ഥാപിക്കാനുള്ള കുടയും മാലോം ദേവസ്ഥാനത്തേക്കുള്ള കുടകളുമാണ് കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടത്. കൊട്ടിയൂരിലേക്കുള്ള ഈ കുടകൾ നിർമ്മിച്ചു നൽകുവാനുള്ള പാരമ്പര്യമായ അവകാശം കണിയാൻ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. ഇങ്ങനെ 36 ഓലക്കുടകളാണ് ഇവർ നിർമ്മിച്ചു നൽകുന്നത്. പാരമ്പര്യ സ്ഥാനികർക്കുള്ള സ്ഥാനചിഹ്നങ്ങളായി ഉപയോഗിക്കാനുള്ള കുടകളുമാണിവ. മണത്തിണയിൽ വെച്ചാണ് ഇവയുടെ നിർമ്മാണം. പാരമ്പര്യ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം കുടകൾ മണത്തിണയിലെ ചപ്പാരം ക്ഷേത്ര നടയിൽ സമർപ്പിച്ച് പ്രാർത്ഥനകളെ തുടർന്ന് കൊട്ടിയൂരിലേക്ക് കാൽനടയായി കുടകൾ കൊണ്ടുപോകും. അമ്മാറക്കലിൽ കുടകൾ സമർപ്പിക്കുകയും വൈകിട്ട് ചപ്പാരം ക്ഷേത്രത്തിൽ നിന്നുള്ള ഭഗവതിയുടെ വാൾ സന്നിധാനത്ത് എഴുന്നള്ളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അക്കരെ ശ്രീകോവിൽ പൂജാ ചടങ്ങുകളോടെ സജീവമാകും. മലയോര ശബ്ദം ന്യൂസ്. സ്വർണം സ്നേഹമാണ്. MS Golden Diamonds, Main Road, ഇരിട്ടി.